ہو جائیں ആളെ മനസ്സിലായല്ലോ അല്ലെ ഫറൂഖ് അബ്ദുള്ള കശ്മീർ നാഷണൽ കോൺഫറൻസിന്റെ പ്രസിഡന്റ് ആണ് ജമ്മുകശ്മീരിലെ അദ്ദേഹം പലതവണ അവിടുത്തെ മുഖ്യമന്ത്രി ഒക്കെ ആയിരുന്നയാളാണ് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാസ് ഡയലോഗാണ് മുമ്പരുടെ ഞാൻ നോക്കട്ടെ ഇവിടെ ആരാണ് ഇന്ത്യയുടെ പതാക കൊണ്ട് ഉയർത്താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭീഷണിയാണ് ഉയർത്തിക്കഴിഞ്ഞാൽ അവരെ അങ്ങ് എന്തോ ചെയ്തുകളൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ആ പറഞ്ഞതൊക്കെ അങ്ങ് പണ്ടായി പോയി ഇപ്പോൾ എന്താണ് നടക്കുന്നത് നോക്കൂ ആരാണ് ഭാരതത്തിൻ്റെ ദേശീയ പതാക ഉയർത്തുന്നത് ജമ്മു കാശ്മീരിന് ഞങ്ങളുടെ പതാകയുണ്ട് ഇന്ത്യൻ പതാക ഈ മണ്ണിൽ ഉയർത്താൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ സ്വാതന്ത്ര്യം നേടി ഇവിടെ അന്ന് പോകാനെന്നൊക്കെ പറഞ്ഞ് മാസ് ഡയലോഗ് അടിച്ചാൽ ഫറൂഖ് അബ്ദുള്ള ഇപ്പോൾ ഉയർത്തുന്നത് ഇന്ത്യൻ പതാകയാണ് എവിടെയാണ് ജമ്മു കാശ്മീരിൽ എന്താണ് സംഭവിച്ചത് ആകെ സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ കേന്ദ്രത്തിൽ ശക്തമായ ഒരു ഭരണകൂടം വന്നു ഫറൂഖ് അബ്ദുള്ളയെ പോലെ കാലങ്ങളായിട്ട് ജമ്മു കാശ്മീരിൽ ആ ഒരു അധികാരങ്ങൾ ദുർവിനിയോഗം ചെയ്ത് തഴച്ചു വളർന്ന രാഷ്ട്രീയ നേതാക്കളെയും പാർട്ടികളെയും വരച്ച വരയിൽ നിർത്താൻ ഒരു കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടിയാണ് ഫറൂഖ് അബ്ദുള്ളയെ പോലെയുള്ളവർക്ക് പത്തി മടക്കേണ്ടി വന്നത് കാലാകാലങ്ങളായിട്ട് അവർ ഇന്ത്യൻ ഗവൺമെൻറ്റുകളെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഞങ്ങൾ സ്വാതന്ത്ര്യം വാങ്ങി വാങ്ങിപ്പോകും ഞങ്ങൾ പാകിസ്ഥാനൊപ്പം പോകും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്ന സെപ്പറേറ്റിസ്റ്റുകളായിട്ടുള്ള ഇത്തരം ആൾക്കാർക്ക് ഇന്നും നിലനിൽപ്പില്ല അപ്പം ഞാനിത് പറയാൻ കാരണം നരേന്ദ്രമോദി ആരാണ് എന്താണ് എന്ത് എത്രത്തോളം ക്യാപ്പബിലിറ്റി ആ വ്യക്തിക്ക് ഉണ്ട് എന്നറിയാൻ ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി കാരണം മോദി വരുന്നതിന് മുമ്പുള്ള അവിടെയുള്ള കാശ്മീരിലുള്ള വിഘടനവാദികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും നിലപാടും മോദിക്ക് ശേഷം ഈ പ്രത്യേകിച്ച് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം മാറ്റിയതിന് ശേഷം അവർ എത്രത്തോളം മാറി എന്നുള്ളതും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് രാഷ്ട്രീയമായ ഇച്ഛാശക്തി തന്നെയാണ് നരേന്ദ്രമോദിയെ മുന്നോട്ട് നയിക്കുന്നത് അതായത് ഈ പതാക കശ്മീരിൻ്റെ മണ്ണിൽ ആരും ഉയർത്തില്ല എന്ന് പറഞ്ഞിരുന്നയാളാണ് ഫറൂഖ് അബ്ദുള്ള ആ സമയത്ത് മോദി അടക്കമുള്ളവർ അവിടെ പോയി പതാക ഉയർത്തിയിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഉയർത്തില്ല എന്ന് പറഞ്ഞ ഉയർത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഫറൂഖ് അബ്ദുള്ള ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തുന്നത് അതൊരു വല്ലാത്ത സുഖമുള്ള കാഴ്ച തന്നെയാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം അത് മാത്രമല്ല ബി ജെ പി ഗവൺമെൻറ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നടത്തിയത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് നമ്മുടെ നിയമ സംഹിത പൊളിച്ചെഴുതിയ വിഷയത്തിലാണ് അത് വലിയ ചർച്ചയായിട്ടുണ്ട് രാജ്യാന്തര തലത്തിൽ തന്നെ കാരണം കാലാകാലങ്ങളായി നമ്മൾ പിന്തുടർന്ന് വന്നിരുന്ന പല ഈ ബ്രിട്ടീഷ് കൊളോണിയൻ കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളെയും എടുത്തു കളഞ്ഞുകൊണ്ട് അത് ഒരു ഇന്ത്യൻ കൾച്ചറിന് അനുസൃതമാക്കി അതിനെ മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയായിട്ട് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം നരേന്ദ്രമോദി പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളായിട്ട് നടപ്പിലാക്കുന്നതാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിജയമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നര നൂറ്റാണ്ടിലേറെയായി രാജ്യത്ത് നിലനിൽക്കുന്ന ക്രിമിനൽ നിയമവ്യവസ്ഥയാണ് പൊളിച്ചെഴുതുന്ന ബില്ലുകൾ ഇപ്പോൾ പാർലമെന്റിന്റെ രണ്ട് സഭകളിലും പാസായത് ആധുനിക ഭാരതത്തിന്റെ ചരിത്രത്തിലെ നിർണായകമായൊരു ചുവടുവയ്പായിട്ടാണ് ഇതിനെ പലരും വിലയിരുത്തുന്നത് ഐ പി സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമവും സിആർ പി എന്ന് പറയുന്ന നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടം തെളിവ് നിയമം എന്നിവയാണ് സമഗ്രമായി പരിഷ്കരിച്ചിരിക്കുന്നത് ഇവയ്ക്ക് നൽകിയിരുന്ന പേരുകളും ഇന്ത്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ട പേരുകളാണ് നൽകിയിരിക്കുന്നത് പുതിയതായിട്ട് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷ ഭാരതീയ സാക്ഷ്യ എന്നിങ്ങനെയാണ് ഇതിനി അറിയപ്പെടുക പേരുകളിൽ മാത്രമല്ല ഉള്ളടക്കത്തിലടക്കം സമൂലമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ആൾക്കൂട്ട കൊലപാതകത്തിന് വധശിക്ഷ ഉറപ്പുവരുത്തുക അതുപോലെ ചികിത്സാ പുഴവുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടർമാരുടെ ശിക്ഷ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ പുതിയ നിയമങ്ങൾ ഭീകരവാദത്തെയും വിഘടനവാദത്തെയും ഭരണകൂടത്തിനെതിരായ സായുധ കലാപത്തെയും അതുപോലെ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയെ വെല്ലുവിളിക്കുന്നതിനുമൊക്കെ വളരെ കൃത്യമായിട്ട് ഭാരതീയ ന്യായ സംഹിതയിൽ നിർവചിക്കുന്നുണ്ട് അതുപോലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഏറെ വിമർശിക്കപ്പെട്ട രാജ്യദ്രോഹ കുറ്റം സംബന്ധിച്ച നിയമത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് തെറ്റായ വാഗ്ദാനം നൽകി വിവാഹം കഴിച്ച് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുക എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ശിക്ഷകളും കാര്യങ്ങളുമൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറ്റവാളികളുടെ മാനസിക പരിവർത്തനമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ തടവുകാരുടെ എണ്ണം കുറച്ചു കൊണ്ടുവരുന്നതിനുമൊക്കെ ഈ ചില കുറ്റങ്ങൾക്ക് സാമൂഹ്യ സേവനം ശിക്ഷയായിട്ട് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വളരെ വ്യക്തമായ കുറേ തീരുമാനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട് മാത്രമല്ല പല കേസുകളിലും എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കാനും അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കാനും സമർപ്പിക്കാനുമൊക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ട് അതുപോലെ ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്ക് തൊണ്ണൂറ് ദിവസത്തിനകം ദയാഹർജി നൽകണം ഗവർണർക്ക് മുപ്പത് ദിവസത്തിനകം നൽകണം എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ കൃത്യമായൊരു പരിഷ്കരണം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് അവരവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് നടപ്പിലാക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ മുന്നൂറ്റി എഴുപതാം എടുത്തു എടുത്തുമാറ്റിയതും അവരുടെ വാഗ്ദാനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അതുപോലെ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തികളും അവർ നേരത്തെ തന്നെ അവരുടെ പ്രകടന പത്രികയിലൂടെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും നരേന്ദ്രമോദിയുടെ ഒരു ഇച്ഛാശക്തി തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനുമുള്ള തൻ്റെ ഇടം മോദിക്കും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനുമുണ്ട് അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വിജയമെന്ന് നിസ്സയം പറയാം